1993 സെപ്റ്റംബർ 19 ഞായറാഴ്ച ബ്രസീലിലെ മാരക്കാന സ്റ്റേഡിയത്തിൽ 94 വേൾഡ് കപ്പ് യോഗ്യതയ്ക്ക് ബി ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ബ്രസീലും ഉറുഗ്വേയും ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്നു. സ്വന്തം തട്ടകത്തിൽ മഞ്ഞപ്പടക്കായി ആവേശത്തിൽ ആർപ്പു വിളിക്കുന്നതിനു പകരം താടിക്ക് കൈകൊടുത്തും കുരിശു വരച്ചും സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് അസ്വസ്ഥരായും ബ്രസീലിയൻ കാണികൾ. അവരുടെ മനസ്സിനെ 1950 ലോകകപ്പ് ഫൈനലിലെ മാരക്കാന ദുരന്തം വേട്ടയാടുന്നു. ഗ്രൂപ്പിൽ 7 മത്സരത്തിൽ നിന്നും 10 പോയിന്റുമായി നിൽക്കുന്ന ഉറുഗ്വേയ്ക്ക് ലോകകപ്പ് പുറത്തുറപ്പിക്കാൻ സമനില തന്നെ ധാരാളം. 9 പോയിന്റ് മാത്രമുണ്ടായിരുന്ന ബ്രസീലിന് ജയം അനിവാര്യം. ഫ്രാൻസിസ് കോലി നയിക്കുന്ന ഉറുഗ്വേ ജയത്തെക്കാളുപരി സമനിലക്കായി കോട്ടകെട്ടുമെന്നുറപ്പ്. റായ് ബെബറ്റോ എന്നീ ബ്രസീലിയൻ സ്ട്രൈക്കർമാരെ വരിഞ്ഞുമുറുക്കാൻ തന്ത്രം മെനഞ്ഞു കഴിഞ്ഞു അവർ. മറുവശത്ത് തന്റെ പിടിവാശി ഉപേക്ഷിച്ച് ബ്രസീലിയൻ കോച്ച് കാർലോസ് പെരേര ബ്രഹ്മാസ്ത്രം തയ്യാറാക്കി കളത്തിലേക്ക് ടീമിനെ അയച്ചു. അതെ, പല കാരണങ്ങളാൽ ടീമിൽ നിന്നും പുറത്താക്കിയ റൊമാരിയോ ഡിസൂസ ഫാരിയ എന്ന കഷ്ടിച്ച് 5 അടി ഉയരം മാത്രമുള്ള ബാഴ്സലോണ സ്ട്രൈക്കറെ തിരികെ വിളിച്ച് നമ്പർ 11 ജേഴ്സി നൽകി കളത്തിലിറക്കി. മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് റിയോ ഡി ജനേരിയോ വിമാനത്താവളത്തിൽ റൊമാരിയോ വിമാനമിറങ്ങിയത്. അവിടെ നിന്ന് ക്ഷീണം പോലും അകവെക്കാതെ സ്റ്റേഡിയത്തിലേക്ക്. രാജ്യം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ തിരികെ നൽകും, വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞു. ആ വാക്ക് പാലിക്കുന്നതാണ് പിന്നീട് ലോകം കണ്ടത്. കളി 71 മിനിറ്റ് പിന്നിടുമ്പോഴും സമനില. ഉറുഗ്വേ ആരാധകർ 19 മിനിറ്റിന് ശേഷം നടത്താനുള്ള ആഘോഷത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. എന്നാൽ തൊട്ടടുത്ത മിനിറ്റിൽ റൊമാരിയോ ആദ്യ വെടി പൊട്ടിച്ചു, ബ്രസീൽ 1 ഗോളിന് മുന്നിൽ. 10 മിനിറ്റിന് ശേഷം അദ്ദേഹം വീണ്ടും ഉറുഗ്വേ വലയിലേക്ക് നിറയൊഴിച്ചു. ബ്രസീൽ ഏകപക്ഷീയമായ 2 ഗോളിന് വിജയിച്ച് ലോകകപ്പ് ടിക്കറ്റ് ഉറപ്പിച്ചു. അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കോച്ച് പെരേരയുടെ മറുപടി ദൈവം റൊമാരിയോയുടെ രൂപത്തിൽ മാരക്കാനയിൽ അവതരിച്ചു എന്നായിരുന്നു. പിന്നീട് ലോകം കണ്ടത് ബ്രസീലിന്റെ മാസ്മരിക പ്രകടനമാണ്. പെലയുഗത്തിന് ശേഷം കാനഡകൾ ലോക ഫുട്ബോളിന്റെ നെറുകയിലെത്തി. 94 ലോകകപ്പിൽ ബ്രസീൽ മുത്തമിടുമ്പോൾ 5 ഗോളും 3 അസിസ്റ്റുമായി റൊമാരിയോ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോളും സ്വന്തമാക്കി. അക്കൊല്ലം മികച്ച കളിക്കാരനുള്ള ഫിഫ പുരസ്കാരവും ഇദ്ദേഹത്തിനായിരുന്നു. ഫുട്ബോളിനോട് കടുത്ത പ്രണയമായിരുന്നു റൊമാരിയോയ്ക്ക്. അതിനാൽ തന്നെ തന്റെ വിവാഹം ഒരു ഫുട്ബോൾ മൈതാനത്താണ് അദ്ദേഹം നടത്തിയത്. എന്നാൽ സ്വകാര്യ ജീവിതത്തിൽ കെട്ടുപൊട്ടിയ പട്ടം പോലെ പറന്ന അദ്ദേഹത്തിന് കളിക്കളത്തിലും കനത്ത തിരിച്ചടിയായി. എങ്കിലും ഗോളുകളുടെ കണക്കുകൾ ഒരിക്കലും അദ്ദേഹത്തെ പിന്നിലാക്കുന്നില്ല. ബ്രസീലിനായി 70 മത്സരങ്ങളിൽ നിന്ന് 55 ഗോളുകൾ. ഫസ്റ്റ് ക്ലാസ് കരിയർ 1985 ബ്രസീലിലെ വാസ്കോഡോഗാമയിൽ ആരംഭിച്ച് 2009 ബ്രസീലിയൻ ക്ലബ്ബ് അമേരിക്കൻ ആർജയിൽ അവസാനിക്കുമ്പോൾ 448 മത്സരങ്ങളിൽ നിന്നായി 350 ഗോളുകളാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. കരിയറിൽ ലോകകപ്പിന് പുറമെ 88 സോൾ ഒളിമ്പിക്സ് വെള്ളി മെഡൽ, 97 കോൺഫെഡറേഷൻ കപ്പ്, 89 97 കോപ്പ അമേരിക്ക, 98 കോൺഫെഡറേഷൻ കപ്പ് തുടങ്ങി നിരവധി വിജയങ്ങളിൽ പങ്കാളിയായി. ടോട്ടൽ ഫുട്ബോളിന്റെ ആശാനായ വിഖ്യാത താരം യൊഹാൻ ക്രൈഫ് പരിശീലിപ്പിച്ച ബാഴ്സയുടെ സ്വപ്ന ടീമിൽ ബൾഗേറിയൻ താരം സ്റ്റെജ്കോവിനൊപ്പം മുന്നേറ്റ നിരയിൽ റൊമാരിയോ സ്ഥിരം സാന്നിധ്യമായിരുന്നു. കരിയറിന്റെ അവസാനം വരെ ഗോളടിക്കുന്നതിൽ കേമനായിരുന്നു റൊമാരിയോ. എന്നാൽ സമകാലികരായ റൊണാൾഡോക്ക് കിട്ടിയ അംഗീകാരത്തിന്റെ പകുതി പോലും താരത്തിന് ലഭിച്ചില്ല എന്നതാണ് സത്യം. 90-98 വേൾഡ് കപ്പുകൾ പരിക്കു മൂലവും 2002 വേൾഡ് കപ്പ് കോച്ച് സ്കോളോരിയുമായുള്ള അഭിപ്രായ വ്യത്യാസവും തുടർന്ന് റൊമാരിയോക്ക് നഷ്ടമായി. എങ്കിലും കളിച്ച ഒരേയൊരു ലോകകപ്പിൽ കപ്പുയർത്തിയ താരമായ ഇദ്ദേഹത്തെ എക്കാലത്തെയും മികച്ച 5 ബ്രസീലിയൻ താരങ്ങളിലൊരാളായി 99 ഇന്റർനെറ്റ് പോളിലൂടെ തിരഞ്ഞെടുത്തിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച 100 കളിക്കാരുടെ പട്ടികയിൽ ഇപ്പോഴും ഈ റിയോ ഡി ജനീറോക്കാരനുണ്ട്. ലോകം കണ്ട എക്കാലത്തെയും ഗ്രേറ്റസ്റ്റ് ലെജൻഡറി ഫേസ് 2005 തന്റെ വിടവാങ്ങൽ മത്സരത്തിൽ കണ്ണുനീരിൽ കുതിർന്ന മുഖവുമായാണ് കളിക്കാനിറങ്ങിയത്. പക്ഷേ അവസാന മത്സരത്തിലും ഗോളടിച്ച് തന്റെ ടീമിനെ വിജയത്തിലേക്ക് നയിച്ച റൊമാരിയോക്ക് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നീറ്റലായി മാറിയത് ഒരു ലോകകപ്പിൽ മാത്രമേ കളിക്കാൻ സാധിച്ചു എന്നുള്ള ദുഃഖം മാത്രം. പക്ഷേ ആ ഒരൊറ്റ ലോകകപ്പ് മതി ആരാധകർക്ക് റൊമാരിയോയെ ഓർത്തിരിക്കാൻ.